നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ട താര ദമ്പതികളാണ് പാർവതിയും ജയറാമും. 1992 ഇരുവരും വിവാഹിതരായത്. പ്രണയ വിവാഹമായിരുന്നു. അശ്വതി പി കുറുപ്പ് എന്ന പ്രിയ നടി മലയാള സിനിമയിലേക്ക് എത്തിയപ്പോഴാണ് പാർവതിയായി മാറിയത്. പിന്നീട് ജയറാമിനൊപ്പം അഭിനയിച്ച ശേഷമാണ് ഇരുവരും പ്രണയത്തിലായത്. വിവാഹം കഴിഞ്ഞ് നാളേറെ കഴിഞ്ഞിട്ടും പാർവതിയും ജയറാമും മലയാളികളുടെ പ്രിയപ്പെട്ട താര ജോഡികളായി തുടരുകയാണ്. ദാമ്പത്യ ജീവിതം ആരംഭിച്ച ശേഷം പാർവതി അഭിനയം ഉപേക്ഷിച്ചു. പക്ഷേ സോഷ്യൽ മീഡിയ വഴി തന്റെ വിശേഷങ്ങളെല്ലാം പാർവതി ആരാധകരുമായി പങ്കിടാറുമുണ്ട്. ജയറാമും പാർവതിയും വർഷങ്ങളായി ചെന്നൈയിൽ സെറ്റിൽഡാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മക്കളായ കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹം ഭംഗിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ഇരുവരും. മാളവികയുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ചാണ് നടന്നത്. അത്യാഡംബരത്തോടെ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷ്രോഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ നവനീത് ഗിരീഷാണ് മാളവികയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. സുരേഷ് ഗോപി, ഭാര്യ രാധിക, അപർണ, ബാലമുരളി തുടങ്ങിയവരെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു. ചുവപ്പ് നിറത്തിലുള്ള പട്ട് സാരിയായിരുന്നു മാളവികയുടെ വേഷം. ബ്രാഹ്മണരുടെ പരമ്പരാഗത രീതിയിലാണ് മാളവിക സാരി ഉടുത്തത്. കസവ് മുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിന്റെ ഔട്ട്ഫിറ്റ്. നവനീതിന്റെ മേൽ മുണ്ടിന്റെ പിന്നിൽ മ്യൂറൽ പെയിന്റിങ്ങും നൽകിയിട്ടുണ്ടായിരുന്നു. നെറ്റിച്ചുട്ടിയും മുക്കുത്തിയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് വധുമണ്ഡപത്തിലെത്തിയത്. ഹെവി ചോക്കറും അതിന് യോജിക്കുന്ന കമ്മലും വളയുമാണ് ആഭരണങ്ങളായി അണിഞ്ഞത്. മിഞ്ചിയും വിരൽ വരെ കോർത്തു വെച്ച വലിയ പാദസ്വരവും അരപ്പട്ടയും വ്യത്യസ്തത നൽകി. പിന്നിലേക്ക് പിന്നിയിട്ട രീതിയിലാണ് മുടി സ്റ്റൈൽ ചെയ്തത്. മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് വിവാഹ സമയത്തും റിസപ്ഷൻ സമയത്തുമെല്ലാം മാളവിക ധരിച്ചത്. കോടികളുടെ ആസ്തിയുള്ള താരത്തിന് വേണമെങ്കിൽ മകളെ പൊന്നിൽ പൊതിയാമായിരുന്നു. പക്ഷെ അവിടെയും ജയറാമ് മിതത്വം പാലിച്ചു. ആഡംബരത്തിന് കുറവില്ലായിരുന്നുവെങ്കിലും വലിച്ചുവാരി ആഭരണം അണിഞ്ഞില്ല ജയറാമിന്റെ ചക്കി വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് എന്നതും ആരാധകരെയും അത്ഭുതപ്പെടുത്തി. പ്രീ വെഡിംഗ് ഫംഗ്ഷനും റോയൽ സ്റ്റൈലിലാണ് മകൾക്കായി ജയറാം നടത്തിയത്. തൃശൂരിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കാനെത്തിയിരുന്നു. ശേഷം ബോൾഗാട്ടി പാലസിൽ നടന്ന റിസപ്ഷനിൽ മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ താരങ്ങളും ഗവർണറും വരെ പങ്കെടുത്തു. വിവാഹം പോലത്തെ ആഡംബരം നിറഞ്ഞതായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയവും. 3 ദിവസത്തോളം നീണ്ട മാളവികയുടെ വിവാഹ ആഘോഷങ്ങളുടെ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ജയറാമിന്റെ ആസ്തിയാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത്. 36 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ കോടികളാണ് താരം സമ്പാദിച്ചത്. കൂടാതെ പാർവതിയും മക്കളായ കാളിദാസും മാളവികയും സമ്പാദിച്ചത് വേറെയുമുണ്ട്. മലയാളത്തിൽ വിരളമായി മാത്രമേ സിനിമ ചെയ്യാറുള്ളൂവെങ്കിലും തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടനാണ് ജയറാം. കാളിദാസും തമിഴിലെ യുവതാരമാണ്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ജയറാമിന്റെ പേരിൽ നിരവധി പ്രോപ്പർട്ടികളുണ്ട്. കേരളത്തിലെ അങ്കമാലിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വലിയ വീടും പ്രോപ്പർട്ടിയും ജയറാമിന്റെ പേരിലുണ്ട്. ഇന്ന് ഏകദേശം 7 കോടിക്ക് മുകളിൽ ഇതിന് വിലയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചെന്നൈയിലെ വത്സാർവക്കത്തിനടുത്തുള്ള ലക്ഷ്മി നഗറിൽ യഥാക്രമം 4 മുതൽ 6 കോടി വരെ വിലമതിക്കുന്ന മറ്റൊരു വീടും തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും മറ്റു 2 ഫ്ളാറ്റുകളും ജയറാമിനും കുടുംബത്തിനുമുണ്ട്. എന്നാൽ 2018 കൊച്ചിയിലെ ഫാം ഹൗസ് ഉൾപ്പെടെയുള്ള തന്റെ ബാക്കി സ്വത്തുക്കൾ ജയറാം വിറ്റുവെന്നും വാർത്തയുണ്ട്. കാളിദാസിന്റെ വിവാഹം വൈകാതെ ഉണ്ടാകും. ആ ഒരു വിവാഹത്തിനു കൂടെ സാക്ഷ്യം വഹിക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.